കഴിഞ്ഞ ദിവസം ചെയ്ത വൈറ്റമിൻ D3 ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതിന്റെ വീഡിയോയുടെ കമന്റിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു കാര്യമാണ്. കുഞ്ഞിന് 2 മാസം വരെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റമിൻ D3 ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിന് 10 മാസമായിട്ടുണ്ട്. ഇനി കൊടുക്കാമോ എന്നുള്ളതിനെ കുറിച്ചും കുഞ്ഞിന് ഈ ഒരു വൈറ്റമിൻ D3 ഡ്രോപ്സിന്റെ ഡോസേജ് മാസം കൂടുന്തോറും അതിന്റെ ഡോസേജിൽ വ്യത്യാസം വരുന്നതാണ് എന്നും എന്തുകൊണ്ടാണ് ചില ഡോക്ടേഴ്സ് വൈറ്റമിൻ D3 ഡ്രോപ്സ് 1 ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ഡ്രോപ്സ് മാത്രമായിട്ട് കൊടുക്കാൻ പറയുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട വൈറ്റമിൻസിൽ ഒന്നാണ് വൈറ്റമിൻ D3. ഈ ഒരു വൈറ്റമിൻ D3 കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ മുലപ്പാലിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ D ലഭിക്കുന്നില്ല. മറ്റു പോഷകങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വൈറ്റമിൻ D3 ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ് ആയിട്ട് തന്നെ 1 വയസ്സ് വരെ നമ്മൾ കൊടുക്കേണ്ടതാണ്. കാരണം മുലപ്പാലിൽ നിന്നോ അല്ലെങ്കിൽ കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ കുഞ്ഞിന് സൂര്യപ്രകാശത്തിൽ നിന്നോ ശരിയായ അളവിൽ കുഞ്ഞിന് വൈറ്റമിൻ D ലഭിക്കാത്തതിനാൽ. അപ്പോ കുഞ്ഞുങ്ങളിലെ ഈ ഒരു വൈറ്റമിൻ D ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പറയുന്നതിന്റെ പ്രധാന കാരണം ഇത് നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ലുകളും എല്ലുകളും ശക്തമാക്കുകയും കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യമുള്ളതാക്കുന്നതിനും നിങ്ങളുടെ കുഞ്ഞ് ഇരിക്കുന്നതിലും നടക്കുന്നത് പോലുള്ള സുപ്രധാന നാഴിക കല്ലുകൾ എത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നായതിനാൽ തന്നെയാണ്. ഇനി വൈറ്റമിൻ D3 കൊടുക്കേണ്ടതിന്റെ ഡോസിൽ കുഞ്ഞുങ്ങൾക്ക് പ്രായമാവുന്നതിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരുന്നതാണോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ കുഞ്ഞുങ്ങൾ ജനിച്ച ആദ്യ ദിവസം മുതൽ നിങ്ങളുടെ കുഞ്ഞിന് 1 വയസ്സാവുന്നത് വരെ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ട വൈറ്റമിൻ D3 ഡ്രോപ്സിന്റെ റെക്കമെൻഡ് ഡോസ് എന്ന് പറയുന്നത് 400 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ ആണ്. അപ്പോ ഈ ഒരു അളവിൽ ഒരു വ്യത്യാസം വരുന്നില്ല. നിങ്ങൾ കുഞ്ഞിന് 2 മാസം പ്രായമാണ് അല്ലെങ്കിൽ 6 മാസം പ്രായമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഡോസിൽ തന്നെയാണ് കുഞ്ഞിന് 1 വയസ്സ് വരെ നമ്മൾ ഈ ഒരു വൈറ്റമിൻ D3 ഡ്രോപ്സ് കൊടുക്കേണ്ടത്. എന്നാൽ ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞിന് എക്സ്ട്രാ ആയിട്ട് വൈറ്റമിൻ D3 ഡ്രോപ്സിന്റെ അളവ് കൂടുതൽ വേണമെന്നുള്ള കേസിൽ മാത്രമാണ് ഡോക്ടേഴ്സ് കൂടുതലായിട്ട് ഡോസ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് ഏത് രീതിയിലാണ് ഡോസ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 1 ml വീതവും ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് 800 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ 0.5 ml വീതമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ D3 ഡ്രോപ്സ് ഡയലൂട്ട് ആയിട്ടുള്ള ഫോമിലും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോമിലും വരുന്നതാണ്. അപ്പോൾ ഡയലൂട്ട് ആയിട്ടുള്ള ഫോമിലാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ മില്ലിലിറ്റർ രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഫോം ആണ് എന്നുണ്ടെങ്കിൽ ഡ്രോപ്സിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ചില ബ്രാൻഡ്സ് വൈറ്റമിൻ D3 ഈ ഒരു 400 ഇന്റർനാഷണൽ യൂണിറ്റ് ഈക്വൽ ടു 1 ഡ്രോപ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 1 ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 400 ഇന്റർനാഷണൽ യൂണിറ്റിന് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ആ ഒരു ബ്രാൻഡിലുള്ള വൈറ്റമിൻ D3 ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് 1 ഡ്രോപ്സ് മതി കുഞ്ഞിന് 1 ദിവസം കൊടുക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ കൊടുക്കുന്ന ബ്രാൻഡിന്റെ വൈറ്റമിൻ D3 400 ഇന്റർനാഷണൽ ഈക്വൽ ടു 1 ml ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആ ഒരു 400 ഇന്റർനാഷണൽ 1 ദിവസം ലഭിക്കണം എന്നുണ്ടെങ്കിൽ 1 ml വീതം നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുകയും വേണം. അപ്പോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡോക്ടേഴ്സ് 1 ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ഡ്രോപ്സ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾ കൊടുക്കുന്ന വൈറ്റമിൻ D3 ബോട്ടിൽ നിങ്ങൾ ശരിയായ രീതിയിൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആണോ നിങ്ങൾ ഈ കൊടുക്കുന്നത് അല്ലെങ്കിൽ 800 ഇന്റർനാഷണൽ യൂണിറ്റ് ആണോ കൊടുക്കുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ ഒപ്പം ഡ്രോപ്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത് ML ആണോ കൊടുക്കേണ്ടത് എന്നുള്ളതും നോക്കുക. അപ്പോൾ അതിന്റെ ഡോസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഈ ഒരു വൈറ്റമിൻ D3 ദിവസവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡോക്ടർ 0.5 ml ആണ് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നിരിക്കുന്ന ബോട്ടിൽ 800 ഇന്റർനാഷണൽ യൂണിറ്റ് ആവാം. അപ്പോൾ പിന്നീട് ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും പോയി മേടിക്കുന്ന വൈറ്റമിൻ D3 ബ്രാൻഡ് 400 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലിലിറ്റർ ആവാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് 0.5 ml കൊടുത്ത സ്ഥലത്ത് നമ്മൾ 1 ml കൊടുക്കുകയും വേണം. അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നും പോരുന്ന സമയത്ത് നമുക്ക് 1 ബോട്ടിലോ അല്ലെങ്കിൽ 2 ബോട്ടിലോ ഒക്കെ ആയിരിക്കും നൽകുന്നത്. അപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെയിം സാധനം തന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും നമുക്ക് പോയിട്ട് മേടിക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് മേടിക്കണമെന്നില്ല. 1 ഇയർ വരെ ഈ ഒരു സെയിം ഡോസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ആദ്യത്തെ 1-2 മാസം നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു, പിന്നീട് നമ്മൾ കൊടുത്തില്ല, വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇതുവരെ നിങ്ങൾ കുഞ്ഞിന് വൈറ്റമിൻ D3 ഡ്രോപ്സ് കൊടുക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് കുഞ്ഞിന്റെ ആവശ്യാനുസരണം ഡോക്ടേഴ്സ് ഡോസ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 1 വയസ്സിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന് വൈറ്റമിൻ D3 ഡ്രോപ്സ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നതാണ് അത്
അതുപോലെ തന്നെ അതിന്റെ ഡോസിലും വ്യത്യാസം വരുന്നതാണ്. അപ്പൊ ഡോക്ടേഴ്സ് എത്ര നാൾ വരെയാണോ പറയുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിന് ഭക്ഷണമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ വൈറ്റമിൻ ഡി കുഞ്ഞിന് കൊടുക്കേണ്ടതിന്റെ ഡോസിലെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വയസ്സ് വരെ കുഞ്ഞിന് ദിവസവും 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് വൈറ്റമിൻ ഡി വേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.